നമസ്കാരം, ഞാൻ ഡോക്ടർ ചിക്കു മാത്യു, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, കാരിതാസ് ഹോസ്പിറ്റൽ, കോട്ടയം. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം കുട്ടികളിലെ വിഷാദ രോഗമാണ്. വിഷാദം എന്നൊരു ടെർമിനോളജി ഈ ഇടയ്ക്കായി പലപ്പോഴായി നമ്മളെല്ലാവരും വളരെ ലൂസായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, എന്തിനു പത്രമാധ്യമങ്ങളിൽ തന്നെ ഡിപ്രസ്ഡ്, ഞാൻ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ഡിപ്രഷനാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് നമുക്കറിയാം. ഇത്രയും ലൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെർമിനോളജിയാണോ ഡിപ്രഷൻ? തീർച്ചയായിട്ടും അല്ല. അപ്പോൾ എപ്പോഴാണ് ഒരാൾക്ക് ഡിപ്രഷനുണ്ട് അല്ലെങ്കിൽ വിഷാദ രോഗമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? വിഷാദ രോഗത്തിന് 9 ലക്ഷണങ്ങളുണ്ട്. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും സ്ഥായിയായി, പെർസിസ്റ്റൻ്റായി 2 ആഴ്ചയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് വിഷാദ രോഗമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഈ 9 ലക്ഷണങ്ങൾ? ഒന്നാമത്തേത് സ്ഥായിയായിട്ടുള്ള വിഷാദഭാവം. അപ്പോൾ വെറുതെ ഒരു സങ്കടമൊന്നുമല്ല വിഷാദ രോഗത്തിൻ്റെ വിഷാദഭാവം എന്ന് പറയുന്നത്. എത്ര സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നാലും, എത്ര പൊട്ടിച്ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാലും ആൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പെർസിസ്റ്റൻ്റായിട്ടുള്ള വിഷാദഭാവം 2 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് വിഷാദ രോഗത്തിൻ്റെ ഒരു രോഗലക്ഷണമാണ്. രണ്ടാമത്തേത് ക്ഷീണമാണ്, ഫെറ്റീഗ്. എന്ത് ചെയ്താലും ക്ഷീണം മാറുന്നില്ല. രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമാണ്. ഇത് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തേത് താല്പര്യക്കുറവ് അല്ലെങ്കിൽ ആൻഹിഡോണിയ. പണ്ട് വളരെ താല്പര്യത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന പല ആക്ടിവിറ്റീസിലും നമുക്കൊരു താല്പര്യമില്ലാത്ത അവസ്ഥ. പത്രം വായിക്കാൻ, സിനിമ കാണാൻ, കൂട്ടുകാരുടെ പുറത്തു പോകാൻ ഒന്നും നമുക്കൊരു താല്പര്യമില്ലാത്ത അവസ്ഥ. നാലാമത്തെ ലക്ഷണം ഉറക്കക്കുറവ്. അഞ്ചാമത്തേത് വിശപ്പില്ലായ്മ. നല്ല സ്വാദുള്ള ഭക്ഷണങ്ങൾ മുന്നിൽ കൊണ്ട് വെച്ചാലും നമുക്കൊരു വിശപ്പ് തോന്നുന്നില്ല. അതാണ് അഞ്ചാമത്തെ ലക്ഷണം. ആറാമത്തേത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്. എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എൻ്റെ ഫ്യൂച്ചർ ഒട്ടും ശരിയാവും തോന്നുന്നില്ല, ഇപ്പോഴുള്ള പ്രസൻറ്റ് എനിക്ക് ഒട്ടും കണ്ട്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് അല്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സാണ് വേറൊരു രോഗലക്ഷണം. ഐഡിയാസ് ഓഫ് ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ലോൺലിനെസ്, ഇതൊക്കെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനിയുള്ള രോഗലക്ഷണം ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, അതായത് ഏകാഗ്രത കുറവ്. നമുക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പലപ്പോഴും ഒ പിയിൽ വരുന്ന രോഗികൾ എന്നോട് പറയുന്നത് എനിക്ക് മറവിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ കൂടുതലും വിഷാദ രോഗത്തിൻ്റെ ശ്രദ്ധക്കുറവായിരിക്കാം. ഇനിയുള്ള രോഗലക്ഷണം സൂയിസൈഡൽ തോട്ട്സാണ് അല്ലെങ്കിൽ ഡെത്ത് വിഷസ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എനിക്ക് മരിച്ചാൽ മതി, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണം, ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊരു വളരെ ഡെഫിനിറ്റീവായിട്ടുള്ളൊരു പ്ലാനോടുകൂടി ഉള്ള ആത്മഹത്യാപരമായിട്ടുള്ള ചിന്തകൾ. അപ്പോൾ ഇതൊക്കെയാണ് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇനി കൊച്ചു കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ കൗമാരക്കാർക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല. അഡൽട്സിനെ വെച്ച് നോക്കുമ്പോൾ, പ്രായമായവരെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ കൗമാരപ്രായക്കാർക്ക് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. മേൽപ്പറഞ്ഞ വിഷാദഭാവം മാറി കൂടുതലും ഇറിട്ടബിലിറ്റി അല്ലെങ്കിൽ എന്തിനും ഏതിനും ദേഷ്യഭാവം കാണിക്കുകയാണ്. ദേഷ്യക്കാരനായ ഒരു കുട്ടി ദേഷ്യഭാവം കാണിക്കുന്നത് പോലെയല്ല, സ്വഭാവത്തിലെ ഒട്ടും ദേഷ്യമില്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ പണ്ടുള്ള ദേഷ്യത്തിനേക്കാളും കൂടുതൽ എന്തിനും ഏതിനും ഒരു 2 ആഴ്ചയിൽ കൂടുതലായിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രോഗലക്ഷണമാണ്. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു, അഡൽട്സിൻ്റെ വിഷാദ രോഗം വരുമ്പോൾ സാധാരണയായിട്ട് ഉറക്കക്കുറവ് അല്ലെങ്കിൽ വിശപ്പില്ലായ്മയൊക്കെയാണ് വരുന്നത്. പക്ഷേ കുട്ടികൾക്ക് വന്നു കഴിയുമ്പോഴോ കൂടുതലായിട്ട് കുട്ടി കിടന്നുറങ്ങുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക, അമിതമായി ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് സാധനങ്ങളോട് ഒരു ക്രേവിംഗ് കാണിക്കുക, ഇതൊക്കെയാണ് അഡൽട്ട് ഡിപ്രഷനിൽ നിന്ന് നോക്കുമ്പോൾ കുട്ടികൾക്കിടയിൽ ഒരു വ്യത്യാസം കാണിക്കുന്നത്. ഇനി വേറൊരു രോഗലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടികൾ, അതായത് ഒരു 8-ലോ 9-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ വയറുവേദനയാണ് അല്ലെങ്കിൽ തലവേദനയാണ്, എനിക്ക് ഛർദിയാണ് അല്ലെങ്കിൽ പനിയാണ് എന്നൊക്കെ പറഞ്ഞ് പല ആവർത്തി സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ സ്കൂൾ റിഫ്യൂസൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ ഫിസിക്കൽ കംപ്ലയിൻറ്റ്സ്, അതും വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി വേറൊരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് മേൽപ്പറഞ്ഞ അഡൽട്ട് ഡിപ്രഷനിൽ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് അഡീഷണലായിട്ട് വരുന്ന വേറൊരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ സ്ക്രീൻ അഡിക്ഷൻ, അതായത് കൂട്ടുകാരുടെ അടുത്തൊന്നും മിണ്ടുന്നില്ല, കളിക്കുന്നില്ല, പകരം വീട്ടിലിരുന്ന് മൊബൈൽ കാണുകയാണ്, മൊബൈൽ ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനോട് കൂടുതലായിട്ട് അടിമത്തം കാണിക്കുക, സബ്സ്റ്റൻസ് യൂസ്, ആൽക്കഹോൾ, ലഹരി മരുന്നുകളുടെ ഉപയോഗം, ഇതൊക്കെ വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാകാം. അപ്പോൾ കൊച്ചു കൂട്ടുകാർക്കിടയിൽ ഒരു അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സ്ലീപ്പ്, ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ഡിപ്രഷൻ ഒരു ലക്ഷണമാണ്. സ്കൂൾ റിഫ്യൂസൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ ഫിസിക്കൽ കംപ്ലയിൻറ്റ്സ്, സ്ക്രീൻ അഡിക്ഷൻ, സബ്സ്റ്റൻസ് യൂസ്, ഇതൊക്കെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി വിഷാദ രോഗം എന്തുകൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്?
ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഡിപ്രഷൻ വരാൻ. അതിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് ന്യൂറോ ബയോളജിക്കലായിട്ട്, അതായത് നമ്മുടെ തലച്ചോറിൽ ചെറിയ തരത്തിലുള്ള ചേഞ്ചസ് വരും. രാസവസ്തുക്കളിൽ, നമ്മുടെ നാഡീവ്യൂഹങ്ങളിൽ സെറോട്ടോണിൻ, ഡോപ്പമിൻ പോലെയുള്ള രാസവസ്തുക്കൾ, കെമിക്കൽസിൽ കുറച്ച് ഏറ്റക്കുറവുകൾ വരുമ്പോൾ ഡിപ്രഷൻ വരാം. രണ്ടാമത്തേത് ജനറ്റിക്സ് ആണ്. ഏകദേശം ഒരു 40-60% ഹെറിറ്റബിലിറ്റി ഉള്ള ഒരു അസുഖമാണ് വിഷാദ രോഗം. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ വിഷാദ രോഗമുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ കൗമാരപ്രായക്കാർക്കൊക്കെ ഒരു 40-60% ചാൻസ് ഉണ്ട് വിഷാദ രോഗം വരാൻ. ഇനി മൂന്നാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പേരൻസിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മറൈറ്റൽ ഡിസ്കോർഡ്, പേരൻ്റൽ ഡിവോഴ്സ്, പേരൻ്റൽ സെപ്പറേഷനൊക്കെ ഉണ്ട്. രക്ഷിതാവും കുട്ടിയും തമ്മിലൊരു നല്ല ചേർച്ചയില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ ആവശ്യങ്ങളനുസരിച്ച് രക്ഷിതാവിന് പെരുമാറാൻ പറ്റുന്നില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഭയങ്കര പ്യുണിറ്റീവായിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈൽ, കുട്ടി എന്ത് ചോദിച്ചാലും അടിക്കുക, വളരെ അബ്യൂസീവായിട്ട്, വളരെ നെഗ്ലക്ട്ഫുള്ളായിട്ട് പാരൻറ്റ് പെരുമാറുകയാണെങ്കിൽ ഇതൊക്കെ വിഷാദ രോഗം വരാൻ സാധ്യതയുള്ള സർക്കംസ്റ്റാൻസസ് ആണ്. ഇനിയുള്ളത് ഒരു നമ്മളിപ്പോൾ സെക്സ്, അതായത് ജെൻഡർ വൈസ് ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കാണ് കൂടുതലായിട്ട് വിഷാദ രോഗം ആൺകുട്ടികളെക്കാളും. അത് മുതിർന്നവർക്കാണെങ്കിലും സ്ത്രീകൾക്കാണ് കുറച്ച് കൂടുതൽ, പുരുഷന്മാരെക്കാളും കൂടുതൽ വിഷാദ രോഗം വരാൻ സാധ്യതയുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ഒരുപാട് പല അവസ്ഥയിലും ഒരുപാട് ഹോർമോൺ ചേഞ്ചസും ശാരീരികമായിട്ട് ഒരുപാട് ചേഞ്ചസൊക്കെ വരാറുണ്ട്. പ്യൂബർട്ടി അച്ചീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ബേർത്തിൻ്റെ സമയത്ത്, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് വരികയും അതിനോട് അനുബന്ധിച്ച് വിഷാദ രോഗം പോലെയുള്ള മൂഡ് ഡിസോർഡേഴ്സൊക്കെ വരാൻ ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരുപടി മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഇനി വിഷാദ രോഗത്തിന് എത്ര തരങ്ങളുണ്ട്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിപ്രഷൻ? അപ്പം നമുക്ക് മൂന്ന് കാറ്റഗറീസ് ഉണ്ട് ഡിപ്രഷൻ: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അപ്പം മേൽ പറഞ്ഞ 9 ലക്ഷണങ്ങളിൽ ഒരു കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പോലെയാണ് നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുന്നത്. പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൈൽഡ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ വളരെ ലഘുവായിട്ടുള്ള സിംറ്റംസേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഡിപ്രഷനകത്ത് ഒരു സൂയിസൈഡാലിറ്റിയോ അത്തരത്തിലുള്ള ക്ലിനിക്കൽ സിംറ്റംസോ ഒന്നും ഒരിക്കലും നമുക്ക് കിട്ടാറില്ല. നേരെ മറിച്ച് ഒരു മോഡറേറ്റ് ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ രോഗലക്ഷണങ്ങൾ അധികമായിരിക്കും, ഡിപ്രഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് സിംറ്റംസും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇച്ചിരി കൂടെ തീവ്രതയേറിയ ഡിപ്രഷനാണ് മോഡറേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സിവിയർ ഡിപ്രഷനാണ്. സിവിയർ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൂയിസൈഡാലിറ്റി, ആത്മഹത്യാ ചേഷ്ടകൾ, ആത്മഹത്യാ പ്രവണത, അല്ലെങ്കിൽ ഡെത്ത് വിഷസ്, മരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ ഉള്ള ഒരു കാറ്റഗറി ഓഫ് ഡിപ്രഷനാണ് സിവിയർ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രഷൻ പൊതുവായിട്ടുള്ള ഒരു ധാരണ വളരെയധികം സൈക്കോളജിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് മാത്രം വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണയാണ്. പല വിധത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ കാരണം, പല വിധത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് കാരണവും കുട്ടികൾക്ക് വിഷാദ രോഗം വരാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈപ്പോതൈറോയിഡിസമാണ്. അപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ഏതൊരു കുട്ടി നമ്മുടെ മുൻപിൽ ഡിപ്രഷൻ ആയിക്കോട്ടെ, ഉത്കണ്ഠ രോഗമായിക്കോട്ടെ, എന്ത് വന്നാലും അത് വളരെ മാൻഡേറ്ററി ആയിട്ട്, കമ്പൽസറി ആയിട്ട് നമ്മൾ വിടുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ചില കുട്ടികൾക്ക് ഹൈപ്പോതൈറോയിഡിസം കാരണം വിഷാദ രോഗത്തിന് സമമായിട്ടുള്ള സിംറ്റംസ് വരാം. അപ്പോൾ അത്തരത്തിലുള്ള പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസും ഡിപ്രഷൻ പോലെ നമ്മുടെ മുന്നിലേക്ക് വേണമെങ്കിൽ വരാം. അപ്പോൾ ആസ് എ ഡോക്ടർ, ആസ് എ സൈക്യാട്രിസ്റ്റ്, നമ്മൾ ഒരിക്കലും ഡിപ്രഷൻ ഒരു മെൻറ്റൽ ഹെൽത്ത് കൊണ്ട് മാത്രം വന്ന ഒരു പ്രശ്നമാണ്, മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യാറില്ല. വി ഓൾസോ ലുക്ക് ഇൻ ടു അതർ മെഡിക്കൽ കണ്ടീഷൻസ് വിച്ച് ക്യാൻ പ്രസൻറ്റ് ടു അസ് ആസ് ഡിപ്രസീവ് ഡിസോർഡർ. ദിസ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് എ ചൈൽഡ് ഓർ അഡോളസൻറ്റ്. ഇനി എങ്ങനെയാണ് ഡിപ്രഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുക? ട്രീറ്റ്മെൻറ്റ് മേൽ പറഞ്ഞ മൂന്ന് കാറ്റഗറീസ് വെച്ചുകൊണ്ട് തന്നെയാണ്. ഒരു വളരെ ലഘുവായിട്ടുള്ള ഡിപ്രഷൻ, വളരെ ലഘുവായിട്ടുള്ള വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ ഉള്ളെങ്കിൽ, മൈൽഡ് വെറൈറ്റി ഓഫ് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി മെഡിക്കേഷൻസ് ഒന്നും കൊടുക്കാറില്ല. മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് ഭേദമാക്കി എടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ കൂടെയാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ദിനചര്യയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. കുട്ടികളോട് കൂടുതലും എക്സസൈസ്, ഒരു പ്രോബ്ലി ഒരു 20 minutes ഓഫ് ബ്രിസ്ക് വാക്കിംഗ് എവറി ഡേ, 20 minutes എല്ലാ ദിവസവും നടക്കാൻ പോവുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു എക്സസൈസാണ്. ഡിപ്രഷനെതിരായിട്ടും, അല്ലെങ്കിൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് ചെറിയൊരു ചികിത്സാ രീതി കൂടെയാണ് 20 minutes നല്ല ബ്രിസ്ക്കായിട്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു ഒരു ദിനചര്യയിൽ ഒരു മാറ്റം നമുക്ക് വരുത്താം. രണ്ടാമതായിട്ട്, ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോയേക്കുന്നത്. എക്സ്പെഷ്യലി ഈ മൈൽഡായിട്ടുള്ള ഡിപ്രഷനൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഒരു ലവ് ഫെയിലിയർ,
അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനമ്മമാരുടെ ഇടയിൽ ഒരു സ്വരച്ചേർച്ച ഉള്ളത് കൊണ്ട് കുട്ടിക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടിക്കുള്ളതെങ്കിൽ പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും ഇത് രണ്ടും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വലിയ ടെർമിനോളജീസ് ആണെങ്കിലും ഒന്നുമല്ല, വളരെ റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ പല വിധത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ടാവും നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് കുട്ടീനെ കൊണ്ട് എഴുതിപ്പിക്കുക. അതിനകത്ത് ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയും അതുവഴി കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമോയെന്ന് കുട്ടിക്ക് ഒരു അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും പ്രോബ്ലം സോൾവിങ് സ്കിൽസും കുട്ടിയിൽ ഇൻസ്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു മെത്തേഡ് ടു ട്രീറ്റ് മൈൽഡ് ഡിപ്രഷൻ. മൂന്നാമതായി കുട്ടിക്ക് ചെറിയ റിലാക്സേഷൻ ടെക്നീക്സൊക്കെ പറഞ്ഞു കൊടുക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ സ്ട്രെസ്സൊക്കെ സ്കൂളിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, കൂട്ടുകാരുടെ ഇടയിലായിക്കോട്ടെ, എവിടെ വന്നാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ചെറിയ റിലാക്സേഷൻ ടെക്നീക്കൊക്കെ വഴി നമുക്ക് ആ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു പരിധിവരെ ഡിപ്രഷനെ വരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെറിയൊരു റിലാക്സേഷൻ ടെക്നീക്ക് നമ്മൾ സാധാരണ ഒപ്പിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ ബ്രീതിങ് എക്സസൈസ് ആണ്. ദാറ്റ് ഈസ് എക്സെപ്ഷണലി യൂസ്ഫുൾ ഇപ്പം കുട്ടികൾക്ക് പരീക്ഷ പേടിയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആൻസൈറ്റി ഉള്ള കുട്ടികൾക്ക്, പെട്ടെന്ന് സ്ട്രെസ്സ് കയറുന്ന കുട്ടികൾക്കൊക്കെ ചെറിയൊരു ബ്രീതിങ് എക്സസൈസൊക്കെ വഴി ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു കരച്ചിലോ സങ്കടമോ അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ഒരു രോഗലക്ഷണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിനെയൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് വിടാനും ഇത്തരത്തിലുള്ള ബ്രീതിങ് എക്സസൈസ് വഴിയൊക്കെ നമുക്ക് സാധിക്കും. ഇനി ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ വെറൈറ്റി ഓഫ് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നുകളുടെ ഒരു സഹായം കുട്ടിക്ക് ആവശ്യമുണ്ട്. മരുന്നുകളില്ലാതെ നമുക്കതിനെ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മരുന്നുകൾ എന്ന് പറയുമ്പോൾ പല പേരൻസിനും ഒരുപാട് ആശങ്കകളുണ്ട്. അതിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാകുമോ, ലോങ് ടേമിലേക്ക് എടുക്കേണ്ടി വരുമോ, ഇതിനൊക്കെ അഡിക്ഷൻ ഉണ്ടാകുമോ, സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ടോ എന്നൊക്കെ പല രക്ഷിതാക്കളും നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷേ വളരെ സേഫാണ് ആൻറ്റി ഡിപ്രസൻസ്. ഇൻഫാക്ട് ഓഫ് ലേറ്റ് വന്ന റിസർച്ച് വർക്കിലെല്ലാം പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് ആൻറ്റി ഡിപ്രസൻസ് എല്ലാം തന്നെ ഒരു ന്യൂറോ പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. അതായത് ബ്രെയിനിനെയും തലച്ചോറിനെയും തലച്ചോറിൻ്റെ ബാക്കി താഴോട്ടുള്ള സിസ്റ്റത്തിനെയൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുന്നത് വഴി കുട്ടിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റി ഡിപ്രസൻസ് പല കാറ്റഗറിയിലുണ്ട്. കുട്ടിക്ക് അല്ലെ അഡോളസൻറ്റ് പോപ്പുലേഷനിൽ നമുക്ക് പറ്റുന്ന ആൻറ്റി ഡിപ്രസൻസ് ഒന്നോ രണ്ടോ നോക്കിയുള്ളൂ. അതൊക്കെ നോക്കിയിട്ടേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുള്ളൂ. സൈഡ് എഫക്ട്സൊക്കെ വളരെ മിനിമലാണ്, തുടക്കത്തിലേ ഉണ്ടാവാറുള്ളൂ. അല്ലാതെ ഒരു ലോങ് ടേം സൈഡ് എഫക്ട്സ് ഒന്നും ഒരിക്കലും ആൻറ്റി ഡിപ്രസൻസ് വഴി കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. അതായത് ഇപ്പം കിഡ്നി അടിച്ചു പോവോ ലിവർ അടിച്ചു പോവോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇതൊന്നും ഒരു ഓർഗൻ ഡാമേജ് ഒന്നും ഒരിക്കലും വരാറില്ല. നേരെ മറിച്ച് ന്യൂറോ പ്രൊട്ടക്റ്റീവാണ് ഇത്തരത്തിലുള്ള ഏജൻസ് എല്ലാം തന്നെ. ഇനി അഡിക്ഷൻ ഒരിക്കലും അഡിക്റ്റീവ് ആയിട്ടുള്ള ഏജൻസ് അല്ല ആൻറ്റി ഡിപ്രസൻസ് ഒന്നും. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് മെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഡിപ്രഷൻ്റെ കോൺസിക്വൻസസ്? ഇപ്പോൾ ചികിത്സിക്കപ്പെടാത്ത വിഷാദ രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിണിത ഫലം എന്ന് പറയുന്നത് ആത്മഹത്യയാണ്. അപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യയിലേക്കും കുട്ടീനെ നമ്മൾ തള്ളിവിടുക ചെയ്യുന്നത് ഡിപ്രഷൻ അൺട്രീറ്റഡ് ആയി കഴിയുമ്പോൾ. അപ്പോൾ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ആസ് എ ടീച്ചർ, ആസ് എ ഫ്രണ്ട്, ആസ് എ ബ്രദർ, ആസ് എ സിസ്റ്റർ, ആസ് എ പേരൻറ്റ്, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രഷൻ ഇൻ യുവർ ചൈൽഡ് ആൻഡ് ടേക്ക് ദെം ടു എ സൈക്യാട്രിസ്റ്റ്. അപ്പം ഡിപ്രഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ മെഡിക്കേഷനെക്കുറിച്ച് നമുക്കൊരു ഒരിക്കലും ഒരു പേടിയോ ആശങ്കയോ കൂടാതെ തന്നെ കുട്ടികൾക്ക് അത് കൊടുക്കാം. ഇനി ഡിപ്രഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സൂയിസൈഡാലിറ്റിയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കോൺസിക്വൻസ്. രണ്ടാമത്തേത് ചിലപ്പോൾ ഒരു നാച്ചുറൽ കോഴ്സിൽ ഒരു 6 മാസം കൊണ്ടോ 9 മാസം കൊണ്ടോ ഒക്കെ ഡിപ്രഷൻ തന്നെത്താനേ അങ്ങ് മാറിപ്പോവാം. പക്ഷേ ഒരു അൺട്രീറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ്റെ ഒരു പ്രശ്നം, ഒരു കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വളരെ മെഡിക്കേഷൻസും ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിക്കോട്ടെ, ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റഡ്. യൂഷ്വലി നമ്മളൊരു 6 to 9 months ഒക്കെ കൊടുത്ത് മരുന്നൊക്കെ നിർത്തും. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ CBT ഒക്കെ ആണെങ്കിലും ഒരു 20-25 സെഷൻസ് ഒക്കെ കഴിയുമ്പോൾ നമ്മളത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 6 മാസം 9 മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടി പരിപൂർണമായി ഡിപ്രഷനിൽ നിന്ന് വിമുക്തി നേടി പുറത്ത് നല്ല രീതിയിൽ ജീവിക്കാനും പഠിക്കാനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും സ്പോർട്സിലും അവൻ്റെ താല്പര്യങ്ങളെല്ലാം ചെയ്യാനും അവന് പറ്റും. അപ്പോൾ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ്റെ പ്രശ്നങ്ങൾ കോൺസിക്വൻസസ് ഇതൊക്കെയാണ്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ ആസ് എ പേരൻറ്റ് choose wisely for your child and take your child to a psychiatrist or a psychologist, a clinical psychologist, if there is a need to do the same. Thank you, one and all.